ഇന്ന് ഞാൻ ബനാന സൺഡേ ഐസ്ക്രീമായിട്ടാണ് വന്നേക്കുന്നത്. ഇതിനിങ്ങനെ ഒരു പേര് വരാൻ കാരണം ബനാന ഫ്ലേവറിലുള്ള ഐസ്ക്രീം ആയതുകൊണ്ടല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരു ബനാനാസ് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാനൊക്കെ അവർ ഒത്തിരി ബനാനാസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബൈറ്റ് ചെയ്യാനായിട്ട് കോൺഫ്ലെക്സും പിന്നെ വേഫേഴ്സൊക്കെ അവർ ക്രഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയും ഫ്രഷ് ക്രീമും ഒക്കെ കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര ഹെവൻലി ഫീൽ ആണ് കേട്ടോ. ഇനി ഇത് കിട്ടുന്ന സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിൻ്റെ ഫുഡ് കോർട്ടിൽ അവിടെ അമൂലിൻ്റെ ഒരു സ്റ്റോളുണ്ട്. അപ്പം അവിടെയാണ് ഈ സംഭവം കിട്ടുക. ബനാന സൺഡേ എന്ന് ചോദിച്ചാൽ മതി, അവർ മേക്ക് ചെയ്ത് തരും. പിന്നെ അവർ ഒത്തിരി ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഒരു ഹിൻ്റ് ഇവിടെ കിട്ടുന്നത് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഒരു മൂന്ന് ഫ്ലേവർ ഐസ്ക്രീം ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടോ, ഇത് വാനില ഫ്ലേവറാണ്. സെക്കൻഡ് സ്കൂപ്പ് ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ ഐസ്ക്രീം അവർ തന്നേക്കുന്നത്. തേർഡ് സ്കൂപ്പ് ആണെങ്കിൽ മാംഗോ ഫ്ലേവറാണ്. എനിക്ക് ശരിക്കും മാംഗോ ഫ്ലേവറിലുള്ള വേറെ ബ്രാൻഡ്സിൻ്റെ ഒന്നും ഇഷ്ടമല്ല, പക്ഷേ അമൂലിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ ബനാന സൺഡേയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം, എന്നാലേ ഒരു സുഖമുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വേറെയും ഒത്തിരി ഫ്ലേവേഴ്സ് ഐസ്ക്രീം അവൈലബിൾ ആണ്, ഭയങ്കര വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ളതുണ്ട് കേട്ടോ.